നമസ്കാരം. ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ മുത്തെ തല്ലുവാങ്ങാൻ അങ്ങോട്ട് പോകുന്നത്? പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആനവണ്ണി. ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാം. ശരിയാ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ട്രിപ്പ് മുടങ്ങി. പക്ഷേ യാത്രക്കാരെ പകുതി വഴിക്ക് ഉപേക്ഷിക്കുകയോ അത് ചോദ്യം ചെയ്താൽ തല്ലു കൊടുക്കാറുമില്ല. നിങ്ങളുടെ ടിക്കറ്റിന് അനുസരിച്ച് വരുന്ന KSRTC ബസ്സിൽ തന്നെ യാത്ര തുടരാം. ചില സാഹചര്യങ്ങളിൽ യാത്ര സ്ഥാനത്ത് സമയത്ത് എത്തിപ്പെടാൻ പറ്റാതെ വരും, ചില സാഹചര്യങ്ങളിൽ മാത്രം. എന്നിരുന്നാലും പകുതി വഴിയിൽ അടിതം ഇറക്കി വിടാറില്ല. പിന്നെ നമ്മളിൽ പലരും KSRTC ജീവനക്കാരോട് തട്ടിക്കയറാറുണ്ട്. പലപ്പോഴും അവരും പ്രതികരിക്കും. മുഖത്ത് നോക്കി അച്ഛനും അമ്മയ്ക്കും പറഞ്ഞാൽ ആരും പ്രതികരിച്ചു പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരിക്കൽ പോലും അവർ ഉപദ്രവിക്കാറില്ല. ചില വാക്കുകളിൽ ചില വഴക്കുകളിൽ യാത്രക്കാരായ ഞങ്ങൾ ജീവനക്കാരുടെ പക്ഷം പിടിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ചേട്ടാ ഒന്നും പറയാൻ പോകണ്ട, പ്രായമായ ആളാണ്, പുള്ളി വെള്ളമാണ് എന്ന് പറഞ്ഞ് തന്റെ സീറ്റിൽ പോയിരുന്ന് ടിക്കറ്റ് മെഷീൻ നോക്കുന്ന പല ജീവനക്കാരെയും കണ്ടിട്ടുണ്ട്. KSRTC ജനകീയമാകാൻ ഒരു പരിധിക്കപ്പുറം വരെയും കാരണം ജീവനക്കാർ തന്നെയാണ്. കഴിഞ്ഞുപോയ പല മാധ്യമ വാർത്തകൾക്കും ഇത് ഉദാഹരണങ്ങളാണ്. വീട്ടുകാർ വരാൻ താമസിച്ച പെൺകുട്ടിക്ക് കൂട്ടായി ആനവണ്ടിയും ജീവനക്കാരും. യാത്രക്കിടയിൽ സുഖമില്ലാതായവർക്കായി നഗരത്തിലൂടെ ഹെഡ്ലൈറ്റ് വിട്ട് ആംബുലൻസിനെ പോലെ ചീറിപ്പാഞ്ഞ് ആനവണ്ടി ആശുപത്രിയിലേക്ക് എന്ന് തുടങ്ങി നിരവധി വാർത്തകൾ നാം കാണുന്നതാണ്. ഇനി പലരുടെയും കമന്റ്സ് ആണ്, കണ്ടക്ടർ കണ്ടുരുട്ടി, ഡ്രൈവർ ആരോടും മിണ്ടുന്നില്ല എന്നൊക്കെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറുണ്ട് KSRTC ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം കൊടുത്തിട്ടില്ല എന്നൊക്കെ. പല മാനസിക പിരിമുറുക്കത്തിലാകും പല ജീവനക്കാരും. അപ്പോൾ മുഖത്തെ പുഞ്ചിരി ചിലപ്പോൾ മാഞ്ഞു പോകും. ഒന്ന് അടുത്തറിഞ്ഞാൽ മനസ്സിലാകും, ഭൂരിഭാഗം ആനവണ്ടി ജീവനക്കാരുടെ മനസ്സ് ആന എന്ന പേര് പോലെ വിശാലമാണ്. യാത്രക്കാരെല്ലാം കർണാടക RTCയെയും പ്രൈവറ്റ് ബസ്സുകളെയും വാനോളം വാഴ്ത്തപ്പെടുമ്പോൾ തന്റെ കുറവുകളും ബാധ്യതകളുമെല്ലാം ഒരു വശത്ത് അടക്കി പിടിച്ചുകൊണ്ട് KSRTC ബസ്സുകൾ യാത്ര തുടരുകയാണ്. ആരോടും പരിഭവമില്ലാതെ രാത്രിയിൽ തനിച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഒരാങ്ങളെ പോലെ കൂട്ടായി. ഹർത്താലും പ്രകൃതി ദുരന്തങ്ങളും വില്ലനായി കടന്നു വരുമ്പോൾ തന്റെ പ്രജയെ രക്ഷിക്കുവാൻ വരുന്ന രാജാവിനെ പോലെ. അതെ, KSRTC ഒരിക്കലും കൂട്ടിപ്പോകരുത്, തകർക്കാൻ സമ്മതിക്കരുത് നാം ഓരോ മലയാളികളും. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിപ്പോൾ കല്ലട ബസ്സിലെ ജീവനക്കാർ തന്നെ യാത്രക്കാരെ മർദ്ദിച്ച സാഹചര്യത്തിൽ ഈ പോസ്റ്റ് ഇപ്പോൾ കേരളത്തിലുടനീളം സോഷ്യൽ മീഡിയയിലും മറ്റ് പല മീഡിയകളിലും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമാണ്, KSRTC സർക്കാരിനതാണ് എന്നും ജനങ്ങൾക്കൊപ്പമാണ്. എന്നാൽ കല്ലട ബസ്സുകളെ പോലുള്ള പ്രൈവറ്റ് ബസ്സുകൾ അവരുടെ ഗുണ്ടകളെ വെച്ച് ആക്രമണം നടത്തുമ്പോൾ പോലും ഒരുപക്ഷെ നമ്മളിൽ പലരും പ്രതികരിക്കാതിരിക്കുകയും അതിനു പകരം KSRTC അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരോട് ചെറിയൊരു വിഷയങ്ങൾ പോലും തട്ടിക്കയറുന്ന നമ്മൾ തന്നെ മനസ്സിലാക്കണം, പ്രൈവറ്റ് ബസ്സിനാണോ അല്ല നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ ബസ്സുകൾക്കുമാണോ പ്രാധാന്യം നൽകേണ്ടതെന്ന്.